ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തൊട്ടാണ് നമ്മൾ ഹെയർ കെയർ ചാലഞ്ച് തുടങ്ങാൻ പോകുന്നത്. ഹെയർ ഗ്രോത്തിനെ കാട്ടി ഹെയർ കെയർ ചാലഞ്ച് പറയുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എല്ലാവർക്കും ഹെയർ ഗ്രോത്ത് കാണും, പക്ഷേ ഹെയർ കെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും അല്ലേ. അപ്പം ഒരു ഹെയർ കെയർ ചാലഞ്ച് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ഇപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ചെയ്യുവാണെങ്കിൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇച്ചിരി ലേറ്റായിട്ടായിരിക്കും എഫക്റ്റ് കിട്ടുന്നത്. കാരണം വേറൊന്നല്ല, അതൊന്നെങ്കിൽ ഇപ്പോൾ ഒരു ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് പല ഫാക്ടറിൻ്റെ മുകളിലാണ് ഡിപ്പെൻഡായിരിക്കുന്നത്. ഏജ് ആവാം, ഹെൽത്ത് കണ്ടീഷൻ ആവാം, ഡയറ്റ് ആവാം, പിന്നെ കെമിക്കൽ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അങ്ങനെ പല പല കണ്ടീഷനാണ്. അതുകൊണ്ടാണ് ഹെയർ കെയർ ചാലഞ്ച് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം, നമ്മൾ ഹെയർ കെയർ ചാലഞ്ച് തുടങ്ങുന്ന മുന്നേ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടെങ്കിൽ അത് ട്രിം ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡാൻഡ്രഫ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യം അത് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്, ഇവിടെ ഞാൻ ഉലുവ തലേ ദിവസം രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ നന്നായിട്ട് കഴുകിയിട്ടാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചത്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നന്നായിട്ട് നമുക്ക് കുതിർന്ന് കിട്ടും. അപ്പോൾ നന്നായിട്ട് അത് നന്നായിട്ട് ഞാൻ അതിനകത്ത് തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഞാനൊരു ബോട്ടിലിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഈ ഉലുവയുടെ നമ്മൾ യൂസ് ചെയ്യുന്ന പല റീസൺ ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പം നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷനൊക്കെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനും ക്യൂർ ചെയ്യാൻ വേണ്ടി ഉലുവ വളരെ നല്ലതാണ്. ഇത് നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും ഡാൻഡ്രഫൊക്കെ മാറ്റാനും ഹെയർ നല്ല നന്നായിട്ട് കട്ടിക്ക് വളരാൻ വേണ്ടിയും വളരെ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഉലുവ. അപ്പം നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ വളരെ എഫക്റ്റീവാണ്. പക്ഷേ ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഈ ഉലുവയുടെ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല, കാരണം വല്ലാതെ ഒട്ടി പിടിക്കും, പിന്നെ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു ഹെയർ പാക്ക് ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്, തലമുടി വളരാൻ വളരെ വളരെ എഫക്റ്റീവാണെന്ന്. അപ്പോൾ ഞാൻ ഈ വെള്ളം മാത്രമാണ് ഫിൽട്ടർ ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലിൽ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഉലുവയ്ക്കകത്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലാണ്, നിക്കോട്ടിനിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഇത് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും ഡാൻഡ്രഫ് നന്നായിട്ട് നീക്കാൻ വേണ്ടിയും സഹായിക്കുന്നുണ്ട്. സ്കാൽപ്പിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഡ്രൈനെസ്സോ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയും വളരെ നല്ലതാണ്. നമ്മുടെ ഹെയറിനെ നന്നായിട്ട് സ്കാൽപ്പിനൊക്കെ മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കും. ഹെയറിന് നല്ലൊരു തിക്നെസ്സും നല്ലൊരു ബൗൺസും നൽകാൻ വേണ്ടി ഈ ഒരു ഉലുവ വെള്ളം വളരെ നല്ലതാണ്. ഇപ്പോൾ ഉലുവ മാത്രം ഹെയർ പാക്കായിട്ട് തൈരും കൂട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഞാൻ ഇന്ന് ഈ ഒരു വെള്ളം പോലെയാണ് കാണിക്കുന്നത്, സ്പ്രേ പോലെ. കാരണം വേറെ ഒന്നല്ല, ഹെയർ പാക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ മടിയായിരിക്കും. അതുകൊണ്ടാണ് ഈ സ്പ്രേ ബോട്ടിലിൽ യൂസ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് റെഗുലറായിട്ട് ഒരു 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഹെയർ തിക്നെസ്സും നല്ലൊരു ഹെയർ ഗ്രോത്തും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മുഖത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കൈ വച്ചിട്ടാണ് മുകളിലോട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത്. നമ്മൾ സ്കാൽപ്പിൽ മുഴുവൻ നന്നായിട്ട് സ്പ്രേ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക, പതുക്കെ സർക്കിൾ മോഷനിൽ മസാജ് ചെയ്യുക. ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ 30 ഡേയ്സ് വരെ നമുക്ക് നല്ലൊരു എഫക്റ്റീവ് റിസൾട്ട് കിട്ടും. ഹെയർ ഗ്രോത്ത് നന്നായിട്ടുണ്ടാവും, ഹെയർ നല്ല തിക്നെസ് ആവും, ഹെയർ നല്ല സ്മൂത്ത് ആവും, ഡാൻഡ്രഫ് മാറാൻ വേണ്ടി സഹായിക്കും. അങ്ങനെ പല ഗുണങ്ങളുണ്ട് ഈ ഒരു ഉലുവയുടെ വെള്ളത്തിന്. കാരണം ഉലുവ നമ്മൾ തലേദിവസം രാത്രിയല്ല മുഴുവൻ ഇട്ടത്, അപ്പോൾ അതിൻ്റെ മുഴുവനും എല്ലാ സത്തും കൂടി ഈ വെള്ളത്തിൽ നമുക്ക് കിട്ടുവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ എഫക്റ്റീവ് ആയ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ ഉലുവ വെള്ളം. ഹെയർ ചാലഞ്ച് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് തുടങ്ങുന്ന മുന്നേ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഹെയർ ഫോൾ ഒന്നും കൺട്രോൾ ആവില്ല, പിന്നെ ഒത്തിരി ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുക്കെ പോയി ചെന്നിട്ട് ഡോക്ടർ പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡാൻഡ്രഫ് മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഹോം റെമഡീസ് ചെയ്തിട്ട് ഡാൻഡ്രഫ് മാറിയില്ലെങ്കിൽ ഡോക്ടറിനെ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇങ്ങനത്തെ ഒരു റെമഡി നമ്മൾ റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ലൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. കാരണം ഇത് നാച്ചുറലാണ്, നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഹോം മെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം 2 മാസമൊക്കെ നമ്മൾ ചെയ്താൽ മാത്രമേ എഫക്റ്റ് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ എഫക്റ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഹെയർ കെയർ ചാലഞ്ച് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ നമുക്ക് ഡേ 2 ആയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.